ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മഹനു ചാനൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങള് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? ഓഫ് കോഴ്സ് ലവ് മാരേജ്. സഫയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് ഉമ്മച്ചിയുണ്ട്, വാബ്ജി, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ലവ് സ്റ്റോറി? ലവ് സ്റ്റോറി ഇൻഷാല്ലാ. വേറെ? നിങ്ങൾ ലവ് മാരേജ് ആണോ? സഫൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാണോ ഈ മാരേജ് നടന്നത് ബ്രോ? മേനു മുടി വെട്ടിയാൽ നന്നായിരിക്കും, അത് ഫസ്റ്റ് പറഞ്ഞു. മുന്നത്തെ പണ്ടത്തെ വീഡിയോ കാണുമ്പോ ആ സമയത്ത് ട്രെൻഡിങ് ഉണ്ടായ മോഡലാണ് ഞാൻ ആയിക്കോണ്ടേ. ഇപ്പൊ അത് കാണുമ്പോ എന്താ പറയാ, ബയ്യന്മാരെ ലുക്ക് എന്നെല്ലാം പറയുന്ന പോലെ. നിങ്ങൾ മാരേജ് കഴിഞ്ഞാ? ഓഫ് കോഴ്സ്, മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വരാൻ തുടങ്ങിയത് ഒന്നിച്ച്. നിങ്ങൾ രണ്ടുപേരുടെയും വയസ്സ്? വയസ്സ് ഏജ് വേണ്ട, വേണ്ട. സർപ്രൈസ്. നിങ്ങൾ എന്താ വാടകയ്ക്ക് നിൽക്കുന്നത് മേനോന്റെ വീട്ടിൽ നിന്നൂടെ? അതിനുള്ള ആൻസർ നമ്മൾ തന്നതാണ്. കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, സെയിം തന്നെ. രണ്ടുപേരും വീട്ടിൽ മാറാൻ കാരണം എന്താ? മൂന്നാല് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ സഫ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. സഫാന്റെ വീട് എറണാകുളം. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞു? ലവ് മാരേജ് ആണോ? അതെ. സഫാന്റെ ഏജ്? ഗസ്സേ, ഗസ്സേ. കൊറേ പേര്. മൂന്ന് വയസ്സാണോ? അംഗൻവാടിയിലാണ്, നേഴ്സറിയാണ്. 15 വയസ്സാണോ? അവളെ കണ്ടിട്ട് എത്ര വയസ്സ് തോന്നുന്നു? കൊറേ ആൾക്കാർ ചെറിയ കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊരു ചെറിയ ചാലഞ്ച് ആയിട്ട് എടുക്കാം ഗൈസ്. നിങ്ങള് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് കമന്റ്. മാനു ഈ ക്ലിപ്പ് കുത്തുമ്പം പറയുമ്പോ കുഞ്ഞുകുട്ടി നേഴ്സറിന്ന് ക്ലിപ്പ് കുത്തി വന്നു നിക്കാം. എന്താലേ ക്ലിപ്പ് കുത്താനും പാടില്ല. സഫാന്റെ ഹോബി? ഹോബി എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഫുഡ് കഴിക്കും, സിനിമ കാണും, പിന്നെ ഫ്രീ ടൈം ഇതേപോലെ വ്ലോഗ് ചെയ്യും. പിന്നെ എന്താ പറയാ, നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കും കൊറേ സമയം. കുക്ക് ചെയ്യും, കുക്ക് ചെയ്യും. ഭാവി പ്ലാനുകൾ? ഭാവി എന്താ? പോണ പോലെ പോവും. ഭാവി പ്ലാൻ എല്ലാവർക്കും പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് ഇതുവരെ അധികം ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും. നമ്മള് മുൻകൂട്ടി കണ്ട സ്വപ്നം കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ചില സമയം ആഗ്രഹിക്കാണ്ട് പോവും. അപ്പം ഒരു വിഷമമായിരിക്കും. ചില സമയം ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് നമുക്ക് വന്നു ചേരുന്നത്. പറഞ്ഞാ പറയാ, അത് പറഞ്ഞില്ലെങ്കിൽ ഇത് പറയാ, അത് നോക്കണ്ട. മുൻകൂട്ടി ഒന്നും ചിന്തിക്കാതെ നടക്കുന്നവനാണ് ഞാനിപ്പോ, എന്റെ അവസ്ഥ. സഫാന്റെ എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. യു ഹാവ് എനി പ്ലാൻ ഫ്യൂച്ചർ? പ്ലാൻ ഒന്നുമില്ല. വീട്ടുകാരെന്താ നിങ്ങളെ കൂടെ ഇല്ലാത്തത്? കല്യാണം കഴിഞ്ഞു എങ്കിൽ ഫോട്ടോ ഒന്നും എടുത്തില്ലേ? കല്യാണം കഴിഞ്ഞു, ഫോട്ടോ എടുത്തിരുന്നു, പക്ഷേ ആ സമയത്ത് എടുത്ത ഫോട്ടോ ഒന്നും വലിയ കൊള്ളൂലാത്തോണ്ടാണ് ഇടാത്തത്. പിന്നെ മര്യാദക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പ്രൈവറ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ പറയുക, ആളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യമൊന്നും ഒരു ക്യൂട്ടായിട്ട് തോന്നുന്നില്ല ഫോട്ടോ. അതാണ് ആ ഫോട്ടോസ് ഒന്നും ഇടാത്ത. കല്യാണം കഴിഞ്ഞോ എങ്കിൽ ഫോട്ടോ ഒന്നും എടുത്തില്ല, അതല്ല ഇപ്പൊ പറഞ്ഞത്. എന്താ മേനു വീട്ടിൽ പോവാത്തത്? മേനോട് വീട്ടിലാണ്. ഇപ്പൊ വീട്ടിൽ ഇറക്കിടക്ക് വരാറുണ്ട് നമ്മള്, ഫ്രീ ടൈം ഒക്കെ ഇവിടെ തന്നെ. ക്യൂട്ട് കപ്പിൾ, താങ്ക് യു. മേനു മുടിയും താടിയും സെറ്റ് ആക്ക്. പറഞ്ഞില്ല, ഒരു പണിയാ ഇതങ്ങനെ മാറ്റാം നമുക്ക്. എന്തിനാടി നിന്റെ ഇഷ്ടം കളയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട്? നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്ക്. ഞാൻ മറ്റുള്ളവർ അറിയുന്നിട്ട് നമ്മളെന്തിന് നമ്മളെ പോലെ മാറ്റണം? വി ആർ ഗോയിങ് വാട്ട് വി ആർ ലൈക്ക്. പിന്നെ മേനോട് ഇംഗ്ലീഷിനെ പറ്റി ആരും പറഞ്ഞു. മേന ഇംഗ്ലീഷ് പറയുമ്പോ എല്ലാരും പറയും എന്താ ഇംഗ്ലീഷ് അറിയില്ല, സംസാരിക്കരുത്, അങ്ങനല്ല. നമ്മള് ഞാന് മമ്മൂട്ടിന്റെ സിനിമയിൽ പറഞ്ഞാണ് കഥയാണ് കഥ. നമ്മള് പറഞ്ഞു പറഞ്ഞിട്ടല്ലേ പഠിക്കുള്ളൂ, അതുകൊണ്ട് നമ്മള് ബഗിടി ഇംഗ്ലീഷ് പറയുന്ന മലയാളം തന്നെ നേരെ പറയുമ്പോ അത്രതും വേണ്ടായിരുന്നു. പഠിക്കുന്നുണ്ടോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ? പഠിക്കുകയാണ്, വർക്ക് ചെയ്യാനായിട്ടില്ല. ഉളുപ്പുണ്ടോ മൊയന്തുകളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും? മൊയന്ത് എന്ന് വെച്ചാ മൊയന്ത്
എന്തെന്ന് വെച്ചാ ഓരോരോ ജില്ലയിൽ ഒരു ലാംഗ്വേജ് ഇല്ലേ, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഇവര് ബാഡ് പറയുന്ന നമുക്ക് എന്താ മനസ്സിലാവണമെന്നില്ല. ഉളുപ്പുണ്ടോ മൊയന്തുകളെ നിങ്ങൾക്ക് രണ്ടുപേര്? ഉളുപ്പില്ലാണ്ടിക്ക് എന്താ അതിന്റെ ആവശ്യം എന്താണ് മനസ്സിലായില്ല. എന്താ ഉദ്ദേശിച്ചത്? ഉളുപ്പ് ഉണ്ടോ വെച്ചെങ്കിൽ നമുക്ക് വേണ്ടത് നമുക്കുണ്ട്, നമ്മള് നടക്കേണ്ട പോലെ നമ്മള് നടക്കുന്നുണ്ട്. വർത്തമാനം കേട്ടിട്ട് എന്താ അവർക്ക് ഉളുപ്പില്ലാത്ത പോലെ ഉണ്ട്, അതായത് അവരുടെ വാക്കുകൾ കേട്ടിട്ട്. ഇപ്പൊ അയച്ചവനോട് ജസ്റ്റ് ചോദിക്ക, വല്ല ഉളുപ്പുണ്ടാ? ആ ഒരു കുട്ടി പറഞ്ഞേ, എന്റെ നെയിം അൽഫിയ, എന്റെ നെയിം ഒന്ന് വീഡിയോയിൽ പറയോന്ന് ചോദിച്ചിട്ടുണ്ട്. അതന്നെ, ഇത്താന്റെ ഏജ് എത്രയാ, മാരേജ് സ്റ്റോറി പറയോ, എന്റെ കമന്റിങ് റിപ്ലൈ തരണേ പ്ലീസ്. ഇനിയില്ല, അത് റിപ്ലൈ ഇനിയുണ്ടോ? ലവ് യു ബോത്ത്, താങ്ക് യു. താങ്ക് യു സോ മച്ച് അൽഫിയ, അൽഫി താങ്ക് യു സോ മച്ച്. ഞങ്ങൾ നിന്റെ കമന്റ് കണ്ടു, വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്, ലവ് യു ടു. മേനോന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ, അപ്പൊ വടവിഴുത്ത്. പുറത്താക്കിയൊന്നുമില്ല, നമ്മള് തന്നെ മാറിയത്, സിറ്റുവേഷൻ പറഞ്ഞായിരുന്നു എന്താണെന്ന്, അപ്പം മാറിയതാ. 1000 = ഇവളെ വീട്ടുകാർ സമ്മതിച്ചു. 1000 = എങ്ങനെയായിരുന്നു സംഭവം? പിന്നെന്താ, നിങ്ങളെ കല്യാണം കഴിഞ്ഞോ, എവിടെയാണ് ഇവളുടെ വീട്, ആരൊക്കെയുണ്ട്? ഷോർട്സ് ആയിട്ട് വീഡിയോ ഇടരുത്, ലോങ് വീഡിയോ ആയിട്ട് വീഡിയോ ഇടണം. യാ, ഇത് ലോങ് വീഡിയോ ആയില്ലേ, ഏകദേശം ഇപ്പൊ തന്നെ 28 സെക്കൻഡോളായി. 28 സെക്കൻഡാ? വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? രണ്ടാളുടെ മുഖം ഒരുപോലെ തോന്നുന്നവർ ലൈക്ക്. നിങ്ങൾ മുൻപേ പരിചയമുണ്ടായിരുന്നോ? ആ, ഒരു 1 ഇയർ പറഞ്ഞില്ലേ, 1 ഇയറിനുള്ളിലായിട്ട് പരിചയമുണ്ട്. സ്റ്റോറി മാരേജ് ആ നമ്മൾ പറയാം. നിങ്ങൾ കണ്ടുമുട്ടിയത്,